ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അടിസ്ഥാന ശാസ്ത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം രണ്ടു മണിക്കൂറാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ താഴെ നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് മരങ്ങളാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ സസ്യങ്ങളെയും വേരുകളെയും തിരിച്ചറിഞ്ഞ് അവയുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഏതാണ് ഒന്നാമത്തേത് പേരാലാണ് ഓക്കെ ഒന്നാമത്തേത് പേരാലാണ് അതിൻ്റെ വേര് എന്ന് പറയുന്നത് താങ്ങുവേരാണ് ഓക്കെ ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആറ്റുകൈതയാണ് അതിൻ്റെ വേര് എന്ന് പറയുന്നത് പൊയ്ക്കാൽ വേരാണ് ഓക്കെ ഇനി ഇത്തരം വേരുകളുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഈ ഒരു താങ്ങുവേരിൻറെയും പൊയ്ക്കാൽ വേരിൻറെയും പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത് ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു മണ്ണിനു മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്ന് പറയുന്നത് പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ് ഇവ മുകളിൽ ശിഖരങ്ങളിൽ ശിഖരത്തിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്നത് ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അപ്പുവിനെ തന്റെ റോസച്ചെടിയിൽ നിന്നും ഒരു കൊമ്പ് മുറിച്ചെടുക്കേണ്ടതുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കത്രിക ഉപയോഗിച്ചാലാണ് എളുപ്പത്തിൽ കൊമ്പ് മുറിക്കാൻ കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതിലെ ഏതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആ ചിത്രം ഒന്നിൽ കാണുന്നതാണ് ഓക്കെ കാരണം എന്താണ് ആഹ് യത്നഭുജത്തിന്റെ നീളം കൂടുതലാണ് അതുകൊണ്ടാണ് ഒന്നാമത്തേത് എളുപ്പമായിട്ട് മാറുന്നത് ഇനി ഏഹ് ദാരത്തിനും യത്നത്തിനും ഇടയിൽ രോഗം വരുന്ന ഏതെങ്കിലും രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പാക്കുവെട്ടി പാക്കുവെട്ടി അതുപോലെ തന്നെ നാരങ്ങ ഞെക്കി കൈവണ്ടി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പാക്കുവെട്ടി നാരങ്ങ ഞെക്കി കൈവണ്ടി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ ചിത്രം നിരീക്ഷിക്കൂ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഈ ചിത്രം നിരീക്ഷിച്ച് അതിന് ഏർ അതിന്റെ ചോദ്യങ്ങളാണ് ഉത്തരം എഴുതേണ്ടത് നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയെന്ന് പ്രവർത്തനത്തിന്റെ ഭാഗമായി അനു ഹാൻഡ് ലെൻസിൻ ഹാൻഡ് ലെൻസിന്റെ സഹായത്തോടെ പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കുകയാണ് ഏ ചോദ്യം കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ഭാഗത്താണ് കണ്ണിൽ രൂപം ഉണ്ടാകുന്നത് റെറ്റിനയിലാണ് അല്ലെ റെറ്റിനയിലാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം കണ്ണ് രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം അത് തല കീഴായതും ചെറുതുമായിരിക്കും തല കീഴായതും ചെറുതും ആയിരിക്കും സി നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ അത് നേരെ തല തിരിഞ്ഞിട്ടായിരിക്കും എന്നിട്ട് അതിനെ നമ്മൾ അത് നേരെ അതിന്റെ ആ ഒരു ഇത് നമ്മുടെ തലച്ചോറിലേക്ക് പോവുകയും തലച്ചോറിൽ നിന്നാണ് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൽ നിന്നും പ്ര പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണിലെ ലെൻസിലൂടെ കടന്നുപോയി വസ്തുവിന്റെ തലതിരിഞ്ഞതും ചെറുതുമായ പ്രതിബിംബത്തെ കണ്ണിനുള്ളിലെ റെറ്റിനയെ സൃഷ്ടിക്കുന്നു രണ്ട് കണ്ണുകളിലും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളെ സംയോപിപ്പിച്ച് ഒറ്റ ദൃശ്യമാക്കി മാറ്റുന്നത് തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രമാണ് ഇങ്ങനെ തലച്ചോറിന്റെ സഹായത്തോടെയാണ് നാം നിവർന്നതും യഥാർത്ഥവുമായ വസ്തുക്കളെ കാണുന്നത് ഓക്കെ ഇനി നാലാം പൂമ്പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചിത്രീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ ഏ ചോദ്യം പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്നാണ് പറയുന്നത് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ പൂമ്പാ ഏർ പൂമ്പാറ്റയുടെ രൂപാന്തരണ ഘട്ടങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കൂട്ടുകാർ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി സി മാതൃജീവിയോട് സാദൃശ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന രണ്ട് ജീവികളുടെ പേരെഴുതുക ഒന്ന് തേനീച്ച തുമ്പി തവള ഇവയൊക്കെ അങ്ങനെ തന്നെയാണ് തേനീച്ച തുമ്പി തവള അടുത്തത് പ്രവർത്തനം അഞ്ച് രണ്ട് ബഹിരാകാശ യാത്രികരുടെ ചിത്രങ്ങളും അവരുടെ അനുഭവങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു അത്തരം അനുഭവങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി ചിത്രീകരണം പൂർത്തിയാക്കുക ഒന്ന് അനുഭവം ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ അകലെ ആയതിനാൽ ഭൂമിയെ മുഴുവനായും കാണാനാകുന്നു അടുത്തൊരു അനുഭവം ഭാരം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് ആ ബഹിരാകാശത്ത് നമുക്ക് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം രൂപം ഗുരുത്വാകർഷണം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഗ്രാവിറ്റി ഉണ്ടാവില്ല ഇനി അടുത്തൊരു അനുഭവം എന്ന് പറയുന്നത് ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നു കാരണം എന്താണ് ആ ബഹിരാകാശത്ത് നമുക്ക് വായു ഇല്ലാത്തത് കൊണ്ടാണ് ശ്വസിക്കാനുള്ള ഓക്സിജൻ അവിടെ ഇല്ല ഇനി മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാനാകില്ല കാരണം ആ എന്താണ് ബഹിരാകാശത്ത് വസ്തുക്കൾ പൊങ്ങിക്കിടക്കും അതുകൊണ്ടാണ് അടുത്തൊരു അനുഭവം എന്ന് പറയുന്നത് ആകാശം ഇരുണ്ടതായി കാണുന്നു എന്നതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സമയത്തും അവിടെ ഇരുട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി ചിത്രത്തിലുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയായിരുന്നു അത് ആ അത് നമ്മുടെ സുനിത വില്യംസും അതുപോലെ തന്നെ കൽപ്പന ചൗളയുമാണ് സുനിത വില്യംസും കൽപ്പന ചൗളയും ഇനി ആറാമത്തെ പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഉചിതമായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക വിത്ത് വിതരണ രീതി ഒന്നാമത്തേത് കാറ്റുവഴിയാണ് കാറ്റുവഴിയുള്ളതിലെ ഇതിലെ ഏതാണ് അനുകൂലം എന്ന് പറയുന്നത് ആ ഭാരം കുറഞ്ഞ വിത്താണ് ഇനി ജന്തുക്കൾ വഴിയാണെങ്കിലോ ജന്തുക്കൾ വഴി മാംസം മാംസളമായ ഭാഗങ്ങളാണ് ജലം വഴിയാണെങ്കിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇനി വിത്ത് വിതരണം കൊണ്ടുള്ള ഏതെങ്കിലും രണ്ട് പ്രയോജനങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്കറിയാം പല മണ്ണിൽ ഇപ്പൊ വിത്ത് വിതരണം നടക്കുമ്പോ പല മണ്ണിൽ ആയതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിന് ഫലഭൂഷ്ടമായ മണ്ണ് ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വിത്ത് വീഴുന്ന സ്ഥലത്ത് തന്നെ അതൊക്കെ മുളക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ലഭിക്കില്ല അപ്പോൾ ഒരു വിത്ത് വിതരണം നടക്കുന്നതോടുകൂടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും ലഭിക്കുന്നു ഇനി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക സന്ദർഭം പീലി ആടുന്ന മയിൽ അവിടെ ഇന്ദ്രിയാനുഭവം എന്ന് പറയുന്നത് എന്താണ് കാഴ്ചയാണ് ഉപയോഗിക്കപ്പെടുന്ന വസ്തു അവയവം എന്ന് പറയുന്നത് കണ്ണാണ് പഴുത്ത ചക്ക തിരിച്ചറിയുന്നു അതെന്താണ് ഇന്ദ്രിയാനുഭവം മൂക്കാണ് നമുക്ക് മണം ഉണ്ടാവും അപ്പൊ അവിടെ മൂക്ക് എന്നുള്ളടത്ത് നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത് മണം അല്ലെ മണം എന്നെഴുതണം ഉപയോഗപ്പെടുത്തുന്ന അവയവം എന്ന് പറയുന്നത് മൂക്ക് ഉച്ചഭാഷിന് പ്രവർത്തിക്കുന്നു കേൾവിയാണ് അവിടെ ചെവിയാണ് അവയവമായിട്ട് വരുന്നത് ഐസ് കട്ട കയ്യിൽ വെക്കുന്നു അവിടെ നമുക്ക് എന്താണ് അവിടെ നമുക്ക് അറി തിരിച്ചറിവാണ് ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ ഉപയോഗപ്പെടുത്തുന്ന വസ്തു എന്ന് പറയുന്നത് തൊക്കാണ് ഇനി കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമ്പുകയോ ചെയ്യരുത് തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം അതുപോലെ തന്നെ മങ്ങിയ പ്രകാശത്തിലോ തീവ പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത് ടി വി കാണുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കുക രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രവർത്തനം ഇട്ട് അപ്പുവിന്റെ അഭിപ്രായം ശ്രദ്ധിക്കൂ ഭൂമിയിൽ സൂക്ഷ്മജീവികൾ ഇല്ലാതിരുന്നുവെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമായിരുന്നോ എല്ലാ സൂക്ഷ്മജീവികളെയും ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നാണ് അപ്പു പറയുന്നത് അപ്പുവിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് നമുക്ക് സൂക്ഷ്മജീവികളും ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുവിന്റെ ഈ ഒരു പ്രതികരണത്തോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല ഇനി ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഉൾപ്പെടുത്തി താഴെ തന്നിരിക്കുന്ന പദസൂര്യം പൂർത്തിയാക്കണം ഇവിടെ പാല് തയ്യാകുന്നു എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എഴുതാം മാവ് പുളിക്കുന്നത് അല്ലെ മാവ് പുളിക്കുന്നത് അതുപോലെ തന്നെ മരുന്നിന്റെ ഉൽപാദനം അതൊക്കെ പ്രധാനമായിട്ടും സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് മണ്ണിൽ പലതും വളമായിട്ട് മാറുന്നതും ഈ സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്